أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യും. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിമീങ്ങൾ അരക്ഷിതാവസ്ഥയിലേക്ക് വിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. നാട്ടിൽ സമാധാനവും ശാന്തിയും സംരക്ഷണവും സുസ്ഥിതിയും ഒക്കെ നൽകാൻ ബാധ്യസ്ഥമായ ഭരണകൂടങ്ങൾ പക്ഷേ വിപരീത ദിശയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗക്കാരുമൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത ദുരിത കയത്തിലാണുള്ളത്. അതൊക്കെ മറച്ചു വെക്കാൻ എന്നോണം പലപ്പോഴും പലതരത്തിലുള്ള ഇഷ്യൂസ്, പ്രത്യേകിച്ച് കമ്മ്യൂണൽ ഇഷ്യൂസ് നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമെന്നോണമാണ് ഇപ്പോൾ ആരാധനാലയങ്ങൾ പൊളിക്കുക എന്ന ഏറ്റവും വലിയ ഒരു അതിക്രമത്തിന് ഇത്തരം ആളുകൾ മുതിർന്നിട്ടുള്ളത്. അഭിനവ അബ്രഹത്തുമാരുടെ ഗണത്തിൽ ഇക്കൂട്ടരെ നമുക്ക് പെടുത്താവുന്നതാണ്. അതേക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ അതിക്രമം എന്ന് വിശേഷിപ്പിച്ചത്. ഒമൻ അലലമു മിമ്മം മനഅ മസാജിദ അല്ലാ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടത്. പല പള്ളികളുടെയും ചുവട്ടിൽ അമ്പലമുണ്ടെന്നോ ബിംബങ്ങളുണ്ടെന്നോ എന്നാണ് ഇങ്ങനെ പള്ളി പൊളിക്കാൻ ഇക്കൂട്ടർ ന്യായമായി പറയുന്നത്. കേൾക്കേണ്ട മാത്രയിൽ അതിനെതിരെ നിലകൊള്ളേണ്ട ഭരണകൂടങ്ങളും നീതിവീടങ്ങളും അതിന് ഒത്താശ പാടുന്ന നയം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ വേദനാജനകമായ സംഗതിയാണ്. ഇതൊക്കെ പറയുമ്പോഴും ഓർക്കാതെ പോകുന്ന ഒരു സംഗതിയുണ്ട്. 1947 August 15 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടത്തിൽ നിന്ന് ഇന്ത്യ എന്ന ഒരു മഹാരാജ്യം രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ ഒരു 300-400 കൊല്ലം മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാരെ പറ്റി ഏറ്റവും ഉയർന്ന ആളോഹരി വരുമാനം കിട്ടിയ ഈ നാട്ടിലെ ഒരു മുതലും കൊള്ളയടിക്കാത്ത എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ബാബറാണ് ഏറ്റവും വലിയ അതിക്രമം ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആദ്യത്തെ ഒരു മുഗൾ വംശ ഭരണാധികാരി എന്നുള്ള നിലക്ക്
ബാബർ യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് വന്നത് വേറെ അതുപോലെ മുസ്ലിം പേരുള്ള ഒരു ഭരണാധികാരിക്കെതിരെയാണ്, അല്ലാതെ ഇന്ത്യക്കല്ല. അന്ന് ഇന്ത്യ ഇല്ല എന്നർത്ഥം. ഇന്ത്യ എന്ന ഒരു രാജ്യമില്ല. ഇബ്രാഹിം ലോധിയുമായാണ് അദ്ദേഹം അയാൾ ഏറ്റുമുട്ടേണ്ടി വന്നത് ബാബർക്ക്. ആ ബാബറാണ് ഇവിടെ ബാബരി മസ്ജിദ് ഉണ്ടാക്കിയത്. അതെന്നാണ്? ഏറ്റവും പഴക്കം ചെന്ന ഒരു പള്ളി 1528. 1949 ആ പള്ളിൻ്റെ ചോട്ട് അമ്പലമുണ്ട് അല്ലെങ്കിൽ ബിംബുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് തർക്ക മന്ദിരമായി പിന്നീട് അന്നത്തെ ആ സ്ഥലത്തെ ജഡ്ജി പ്രഖ്യാപിക്കുന്നത്. 1528 യഥാർത്ഥത്തിൽ അവിടെ പള്ളിയാണ് ഉണ്ടായിരുന്നത്. ആ പള്ളിയാണ് ബാബർ നിർമ്മിച്ചത്. ആ ബാബർ തന്റെ മകന് എഴുതിയ കത്തുണ്ട്. ചരിത്രത്തില് പഠിക്കേണ്ട ഒരു ഇതാണത്. ഒരു ബഹുമത സമൂഹമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ഭരണമാണ് പടച്ചതമ്പുരാൻ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ മതസ്ഥരെയും മാനിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അവരവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞിട്ട് ബാബർ തന്റെ പുത്രന് എഴുതിയ കത്തുണ്ട്. പക്ഷേ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് ചരിത്രത്തോട് വലിയ പകയാണ്, പ്രത്യേകിച്ച് സത്യസന്ധമായി രചിക്കപ്പെട്ട ചരിത്രത്തോട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഇതൊന്നും വായിക്കാറില്ല, കേൾക്കാറില്ല, കാണാറില്ല. അവർക്ക് അന്ധമായ നിലപാടുകളാണ് പലപ്പോഴും ഉള്ളത്. ശരി, ഇപ്പോ അത് കഴിഞ്ഞിട്ടാണ് വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ജ്ഞാൻവ്യാപി മസ്ജിദ് പൊളിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് 1669 ഏറ്റവും നല്ല സാത്വികനായ മുഗൾ ഭരണാധികാരി ഔറംഗസീബ് നിർമ്മിച്ചതാണ്. ഔറംഗസീബ് ജീവിച്ചത് മഹാരഥന്മാരായ ഖുലഫാഉർ റാഷിദിന്റെ ജീവിത മാതൃക പിൻപറ്റിയിട്ടാണ്. ഖജനാവുന്ന് ഒരു നയാ പൈസ എടുത്ത് അനുഭവിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഖുർആൻ പകർത്തി എഴുതിയും തൊപ്പി തുന്നിയും അദ്ദേഹം തന്റെ ജീവിത ചെലവ് കണ്ടെത്തി എന്നുള്ളതാണ് ഔറംഗസീബിന്റെ പ്രത്യേകത. പക്ഷേ ഇക്കൂട്ടർക്ക് ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിത്വമായി മാറിയതും ഔറംഗസീബ. ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്രവർത്തി അക്ബർ ചക്രവർത്തിയാണ്. കാരണം മൂപ്പര് ഒരു സർവമത സത്യവാദത്തിന്റെ ആളായിരുന്നു. ലിബറൽ ചിന്താഗതികളുടെ വക്താവായിരുന്നു. എല്ലാ മുഗൾ ചക്രവർത്തിമാരും വളരെ നല്ല സാത്വികരായിരുന്നു എന്ന് നമുക്ക് അഭിപ്രായമില്ല. അതിൽ വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചവരുണ്ട്. അതേസമയത്ത് സാത്വികരായ, സാത്വിക ജീവിതം നയിച്ച, ധർമ്മനിഷ്ഠമായി ജീവിതം നയിച്ച മഹാരഥനായ ഔറംഗസീബിനെ പോലെയുള്ള ആളുകളുണ്ട്. ആ ഔറംഗസീബിനെ പിടിച്ച് ജയിലിലിട്ടത് മകനാണ്. തന്റെ താനോത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന് കണ്ടപ്പോ. അതങ്ങനെ ചരിത്രം പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ജ്ഞാൻവ്യാപി മസ്ജിദ് 1669 നിർമ്മിച്ചിട്ട് 100 കൊല്ലം കഴിഞ്ഞ് 1750 അതിനടുത്ത് ആ കാശി വിശ്വനാഥ ക്ഷേത്രം പണിയുന്നത്. അതാണ് ഇപ്പോ അവിടുന്ന് ബിംബം കെട്ടി കയറി കൂടിക്കണ് ഹൗലിൽ എന്തോ ലിംഗം കണ്ടിക്കണ് എന്ന് പറഞ്ഞാണ്ട് നിലയും വിളിയും കൂടുമ്പോഴേക്ക് കോടതി പറയാണ് അവിടെ വാഴ്ചട്ടി കാളി. എന്തായി അതിന്റെ ചോട്ടിങ്ങളെ ഭാഗത്തു നടന്നോട്ടെ, ആലോചിച്ച് നോക്കണം എവിടെയാണ് നീതിപീഠങ്ങൾ നിലകൊള്ളുന്നത് എന്ന്. 1991 പാർലമെന്റിൽ പാസാക്കിയ ഒരു വേർഷിപ്പ് ആക്ട് ഉണ്ട്. ദ പ്ലേസ് ഓഫ് വേർഷിപ്പ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ആക്ട് അനുസരിച്ച്
1947 ആഗസ്റ്റിന് മുമ്പ് ഏതൊരു ആരാധനാലയം ആരുടെ കയ്യിലാണോ അവിടെ ഏത് വിഭാഗത്താണോ നടക്കുന്നത് അത് ആ കൂട്ടർക്ക് വിട്ടുകൊടുക്കണം. അവർ അവരുടെ ആരാധനാകർമ്മങ്ങൾ നടത്തട്ടെ. പള്ളിയാണെങ്കിലും ചർച്ചാണെങ്കിലും അമ്പലമാണെങ്കിലും സെനഗോഗാണെങ്കിലും എന്തും ഈ നിയമത്തിൽ ഒതുങ്ങുന്നതാണ്. പക്ഷെ ആ നിയമം എവിടെ? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ വരുമ്പോ ഹനിക്കപ്പെടുമ്പോ ഈ നിയമങ്ങൾ എടുത്തുദ്ധരിക്കപ്പെടുന്നില്ല, അത് നടപ്പിലാക്കപ്പെടുന്നില്ല. അത്തരം ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന കർശനമായ നിയമം ഈ ഇന്ത്യ മഹാരാജ്യത്തെ പാർലമെന്റിൽ നിന്ന് പാസാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോ നമ്മൾ കേൾക്കുന്ന ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനില് പള്ളിയും മദ്രസയും ഒക്കെ ബുൾഡോസർ കൊണ്ടുപോയി. ഇവിടെ നാട് ഭരിക്കുന്നത് ബുൾഡോസർ കൂടിയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏത് സമയത്താണ് എവിടെയാണ് ബുൾഡോസർ ഇറങ്ങുക, ഏതാണ് തകർക്കപ്പെടുക എന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥ. അവിടെ കലാപത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും 250-ലധികം മനുഷ്യന്മാർ, പാവപ്പെട്ട മനുഷ്യന്മാര് ജയിലഴിക്കുള്ളിൽ കഴിയുന്നുണ്ട് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിൽ. ഇത് രാജ്യത്തിന്റെ ഏതോ മുക്കിലോ മൂലയിലോ നടക്കുന്ന കാര്യമല്ല, അത് ഈ കൊച്ചു കേരളത്തിലേക്കും വന്നിരിക്കുന്നു. പരമാവധി ഇത്തരം ആളുകളോട് ഒട്ടിച്ചേർന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ക്രൈസ്തവ സഭകൾ അടക്കത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അവർക്കും രക്ഷയില്ലാതെ വന്നിരിക്കുന്നു. ലോകത്തെ നമ്മളെ ഈ കേരളക്കരയിൽ പോലും ഒരുപാട് ഭൂമികളും സ്ഥാപനങ്ങളും കൈക്കലാക്കാൻ അന്ന് ഒരുപക്ഷെ ബ്രിട്ടീഷുകാരെ ചാരി നിന്ന് അവരെ സോപ്പിട്ട് അത്തരം ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതേ നയം ഇപ്പോഴും സ്വീകരിച്ചിട്ട് പക്ഷെ അവർക്ക് രക്ഷപ്പെടാനാകുന്നില്ല. ചില ക്രിസ്ത്യൻ പള്ളികൾ ഞങ്ങൾ പൊളിക്കുമെന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഈ കേരളത്തിലെ മൗലത്തുൽ ഇസ്ലാം സഭയുടെ പള്ളികൾ പോലും ആ ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്നു. ഒക്കെ കല്ലുണ്ട്, അല്ലെങ്കിൽ പിന്നെ ലിംഗത്തിന്റെ കോലത്തിലുള്ള ഇരുമ്പ് ദണ്ടുണ്ട്, അതല്ലെങ്കിൽ ബിംബമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരം ആളുകൾ കേസ് ഫയൽ ചെയ്യുന്നത്. വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കൊരു ബാധ്യതയുണ്ട്. നമ്മൾ ഒരിക്കലും ചെയ്യരുത്, വല്ലാതെ ഉറക്കം നടിക്കരുത്, അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കണം, നാം പ്രതികരിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമെന്നർത്ഥം. നമ്മുടെ സമ്മേളനങ്ങളിൽ ഇത്തരം ഹീനമായ പ്രവർത്തനങ്ങൾക്കെതിരെ ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്, സംഗമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. ഒന്നും മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. സാധാരണക്കാരായ ആളുകൾ നമ്മളെ വള്ളി വിടണ്ടല്ലോ, മഹല്ല് വിടണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന ആ ഒരു ചിന്ത മാറ്റിയിട്ട് റബ്ബിങ്കലേക്ക് തിരിയണം. നിയമപരമായി എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ടോ അതനുസരിച്ച് നമ്മൾ നീങ്ങാൻ തയ്യാറാകണം. ഇറാഖിന്റെ മണ്ണിൽ ഇതുപോലെയുള്ള ഉറക്കം നടിക്കുന്ന മനുഷ്യന്മാരെ തട്ടിയുണർത്തിക്കൊണ്ട് അവിടുത്തെ സാമൂഹ്യ കവിയായിരുന്ന പ്രശസ്തനായ മഅറൂഫ് അർ റുസാഫി, അദ്ദേഹം ഒരു ആധുനിക കവി കൂടിയാണ്. മഅറൂഫ് അർ റുസാഫി രചിച്ച കവിതയിൽ നമുക്ക് കാണാൻ പറ്റും, യാ ഖൗമിലാത്ത തകല്ലമു, ഖൗമേ ഒന്നും മുണ്ടണ്ടട്ടോ, നിങ്ങളുടെ സംസാരം നിഷിദ്ധമാണ്, അതുകൊണ്ട് ആരൊന്നും ഉണ്ടണ്ടപ്പോ. നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ, കരിമ്പടം പൊതിച്ചങ്ങനെ കിടന്നുറങ്ങിക്കോളൂ, മഫാസ ഇല്ലന്നുവമു, അങ്ങനെ ഉറങ്ങിയൊരിക്കല്ലാതെ ഇവിടെ ജയം കിട്ടിയിട്ടില്ല. കാലം എന്ത് നിങ്ങളിൽ വിധിച്ച് ആ വിധിച്ചാലും അതിലൊക്കെ തൃപ്തിപ്പെട്ടങ്ങനെ കൂടിക്കോളി. മഹമ്മ കാന ഫീഹി തഹക്കുമോ, അതിൽ എന്ത് കാലം വിധിച്ചാലും അതിനെതിരെ ഒരക്ഷരം ഉരിയാടേണ്ടതില്ല.
وإذا ظلمتم فضحكوا نينغلنجنا أكرم التنين بداية راغانانجلوم نينغل چيرچنجنا ننولي تربل سندوش بروم ولا تتللمو ونن مندا نکنڈا ينن قولتل ا جنرية پريحسي چٹ أبرد ا اننغا پار نيتن دل شكتما اي پردیروذي کلم ان جننگل بودية پڑتن روبتل معروف الرصافي അദ്ദേഹത്തിന്റെ കവിത രചിച്ചത് നമുക്കറിയാവുന്ന സംഗതിയാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക് ശക്തമായ പ്രതിരോധ നിര ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ശബ്ദിക്കാൻ പറ്റിയെടുത്ത് അത് വേണ്ട വിധത്തിൽ ശബ്ദിച്ചുകൊണ്ട് നമ്മൾ അതിനെതിരെ പ്രതിരോധ നിര തീർക്കണമെന്ന ഒരു സംഗതി ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ വിഷയം തിരഞ്ഞെടുത്തത് വിശ്വാസികളുടെ വലിയ ഗുണം തന്നെ എന്താണ് അവർ സമൂഹത്തിൽ ചലനാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കുന്നവരാ ഉറങ്ങിക്കിടക്കേണ്ടവരല്ല പ്രവാചകന്മാരുടെ ഡ്യൂട്ടി അതന്നെയായിരുന്നു يا أيها المدثر قم فأنذر എന്ന് പറഞ്ഞിട്ട് വഹ്യന്റെ രണ്ടാം ഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പനിപിടിച്ച് പേടിച്ച് പൊതപ്പെട്ട് മൂടിക്കിടക്കുമ്പോൾ അല്ലാഹുവിൽ നിന്ന് കിട്ടിയ സന്ദേശം ഇതാണ് പൊതപ്പെട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും എഴുന്നേൽക്കണം ഫഅൻവിർ എന്നിട്ട് ജനങ്ങൾക്ക് താക്കീത് നൽകണം പ്രതിസന്ധി ഘട്ടത്തിലും തന്നിലർപ്പിതമായ കർത്തവ്യം നേരെ ചൊവ്വേ നിർവഹിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് പ്രവാചകന്മാർ പ്രത്യേകിച്ചും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടവരാണ് അത് അത്ര എളുപ്പമുള്ള സംഗതി ആയിരുന്നില്ല കാക്കക്കാരണവന്മാരും സമൂഹവും ഒന്നടങ്കം വിചാരിക്കുകയും സത്യമെന്ന് ധരിക്കുകയും ചെയ്ത കാര്യങ്ങൾക്കെതിരെയായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പൂർവ്വ പ്രവാചകന്മാർക്കൊക്കെയും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നിരുന്നത് സത്യവിശ്വാസികളുടെ സമൂഹവും അങ്ങനെ തന്നെയാണ് അവരെപ്പറ്റി ഖുർആൻ വിശേഷിപ്പിച്ച ആ ദിവ്യ സൂക്തമാണ് ഈ ഖുതുബയുടെ സമാരംഭത്തിൽ ഞാൻ നിങ്ങളെ ഓതി കൽപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത് ബഅദുഹും മൗലിയാഉ ബഅദ് വിശ്വാസികൾ എപ്പോഴും പരസ്പരം മിത്രങ്ങളാണ് ഏത് വിഷയത്തിൽ യഅ്മുറൂന ബിൽ മഅറൂഫ് അവർ പരസ്പരം സദാചാരപരമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കണം ഉണ്ടാതിരിക്കൂല وينهون عن المنكر നിഷിദ്ധമായ കാര്യങ്ങൾ എവിടെ കണ്ടാലും അതിനെ അവരെ എതിർക്കണം ചെയ്യാൻ പാടില്ല എന്ന് പറയണം അരുതായ്മകൾ കാണുമ്പോൾ അരുത് എന്ന് പറയാനുള്ള തന്റേടം മുസ്ലിം ഉമ്മത്തിനുണ്ടാകണം നമ്മൾ പലപ്പോഴും ചില ആളുകളുടെയൊക്കെ വലിയ മോശത്തരായി കാണുന്നതാണ് എന്താണ് എന്തിനാണിപ്പോ അത് അവിടെ പറഞ്ഞത് എന്തിനാണിത് ഇവിടെ പറഞ്ഞത് ഒന്നും ഉണ്ടാണ്ട് ഇരുന്നൂടെ അതുകൊണ്ട് പോ നന്നാവോ ചെയ്യണോര് ചെയ്തോട്ടെ ചെയ്യാത്തവര് ചെയ്യണ്ട അതാണ് അള്ളാന്റെ റസൂല് ആ കപ്പലിന്റെ ഉദാഹരണം പറഞ്ഞത് ഓട്ട കുത്തുണോര് കുത്തിക്കോട്ടെ കുത്താത്തവര് കുത്തണ്ട ഒരാട് കുത്തണിയാണ് കുത്തട്ടെ എന്ന് വിചാരിച്ചുകാണ്ട് ഒരാള് കപ്പലിന് ഓട്ടണ്ടാക്കാൻ തുനിയുമ്പോ അവിടെ എല്ലാരും കയ്യും കെട്ടി നോക്കിന്നാല് ആ കപ്പലിലുള്ള നിരപരാധികളായ യാത്രക്കാരൊക്കെ മുങ്ങും പഴയ കപ്പലിന്റെ ഉദാഹരണ അള്ളാന്റെ റസൂല് പറഞ്ഞത് ഒരു ആവറേജ് ബുദ്ധി ഇല്ലാത്തോനും തിരിണ കോലത്തിലുള്ള കഥയാണ് ആര് പറഞ്ഞത് അല്ലാന്റെ റസൂല് അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകറും പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്നത് അവർ വയുഖൈമൂന സ്വലാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരായിരിക്കും വയുത്തൂന സകാ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ധനത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശം ഒരിക്കലും ജീവിതത്തിന് നിലനിൽപ്പിന് ആധാരമായ ധനം ഒരിക്കലും അവർ പിടിച്ചുവെക്കൂല ആ സകാത്ത് അവർ കൃത്യമായി നൽകും ഒപ്പം വയുത്തിയൂനല്ലാഹു വറസൂല അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അവർ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യും ഈ വിശേഷണങ്ങളൊക്കെ ഒന്നിച്ചുണ്ടാകണം മുസ്ലിം ഉമ്മത്തിന് ഉലായിക്ക സയ്യർഹമുഹുമുല്ലാ അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുക
ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന ഭീഷണി പോലെയുള്ള ഭീഷണികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് രക്ഷപ്പെടണോ, അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടണോ, അതിന് ഈ യോഗ്യത നമ്മൾ കാത്തു സൂക്ഷിക്കണം. ان الله عزيز حكيم الله سبحانه وتعالى يكتمانا ഉഗ്ര പ്രതാപിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ലതഉമുറന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ വലതഅഖുദന്ന അലാ യദി സഫി. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അരുതാത്തത് ചെയ്യുന്നവന്റെ കൈക്ക് പിടിക്കാൻ അധികാരമുള്ളവൻ അത് പിടിക്കുകയും ചെയ്യണം. എങ്കിൽ ഔ ഖാല അള്ളാലിം അസഫീഹ് എന്ന പദപ്രയോഗത്തിന് പകരം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് വാലിമിന്റെ കൈക്ക് കടന്നു പിടിക്കണമെന്ന്. അവൻ അക്രമിയാണ്, ക്രമം തെറ്റി പ്രവർത്തനം ചെയ്യുന്നവനാണ്. വലതഉത്തിറന്നഹു അലൽ ഹഖി അത്ര, ഹക്കിൽ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പരസ്പരം ശത്രുക്കളായി മാറും. സുമലയൽ അനുക്കും ഖമല അനഹും, അള്ളാഹുവിന്റെ ശാപ കോപങ്ങൾക്ക് പൂർവിക സമുദായങ്ങൾ എങ്ങനെയാണോ ഇരയായി തീർന്നത് അതേമാതിരി നിങ്ങളുടെ മേലിലും അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. വ്യക്തി, കുടുംബം, സമൂഹം, അവിടെയൊക്കെ ശക്തമായി തിന്മക്കെതിരെ പ്രതികരിക്കുന്ന, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, തിന്മയെ പ്രതിരോധിക്കുന്ന ഒരു സമൂഹമായി വിശ്വാസികൾ വളരണമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ വസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിജയം കിട്ടണം എന്നുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്ബിറു വസാബിറു, നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമയിൽ മികവ് പുലർത്തണം. വറാബിത്തു, നിങ്ങൾ പരസ്പരം പ്രതിരോധ സജ്ജരായി നിലകൊള്ളുകയും വേണം. ഒത്തക്കുള്ള ഒപ്പം തക്കവയുള്ളവരായി തീരണം. എങ്കിൽ അല്ലക്കും തുഫ്ലിഹുൻ, വിജയം വരിക്കാനാവും. ആ ഒരു ധർമ്മ സമര ചിന്തയിലും പ്രതിരോധ ചിന്തയിലും തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലും എപ്പോൾ നാം മുന്നോട്ടു പോകുന്നുവോ അവിടെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. അള്ളാഹു നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് യഥാർത്ഥ വിശ്വാസികളായി തക്വയോടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഷാബാനിന്റെ പകുതിയോടടുക്കുമ്പോൾ സമൂഹത്തിൽ ബറാഅത്തുരാവ് എന്ന നിലയിൽ ഷാബാൻ 15-നെ കാണുകയും കൊണ്ടാടുകയും ചെയ്യുന്ന വലിയ ഒരു വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഷിയാ വിഭാഗത്തിൽപ്പെട്ട ബറാമിക്കുകളാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ ഇതിൻ്റെ മേന്മ പറഞ്ഞുകൊണ്ടുള്ള ഹദീസുകളൊക്കെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് എന്ന് ഷാഫിഈ മദ്ഹബിലെ തന്നെ പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ വല്ലാതെ പ്രചരിക്കാത്ത ഒരു നിസ്കാരമുണ്ട്, സ്വലാത്തുർ റഹായിബ്. ഇവിടുന്ന് കർണാടകത്തിലേക്കൊക്കെ കടന്നാൽ നമുക്കത് കാണാൻ പറ്റും. സ്വലാത്തുർ റഹായിബ് എന്നാണ് ആ നിസ്കാരത്തിന് പേരിട്ടിട്ടുള്ളത്. അത് ബറാഅത്ത് രാവിലെ ഒറ്റക്കും കൂട്ടായും നിർവഹിക്കാറുള്ള ഒരു നിസ്കാരമാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ അതേക്കുറിച്ച്
ചോദിക്കപ്പെട്ടു, സുഇല ഹൽ തജൂസു സലാത്തുർ റഗായിബ് വൽ ബറാഅ ജമാഅ അംല, ജമാഅത്തായിട്ടോ ഒറ്റക്കായിട്ടോ ബറാഅത്ത് രാവിലെ ശഅബാൻ 15 ഇങ്ങനെ ഒരു നിസ്കാരം ഉണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഫഅജാബ ഷാഫിഈ മദ്ഹബിലെ അഗ്രഗണ്യനായ പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞു അമ്മാ സലാത്തുർ റഗായിബ് ഫഇന്നഹ കസലാത്തിൽ മഅറൂഫ ലൈലത്തുൻ നിസ്ഫ് മിൻ ഷഅബാൻ, അത് ബിദഅത്താനി. പലവട്ടം കേട്ടതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അത് ബിദഅത്തുകളാണ്. കബീഹത്താനി വളരെ മോശപ്പെട്ട, മദ്മൂമത്താനി ആക്ഷേപർഹമായ, വ ഹദീസുഹുമ അവയെ സംബന്ധിച്ചു വന്ന ഹദീസുകൾ മൗളൂഉൻ നിർമ്മിത ഹദീസുകളാണ്, ഫയുക്റഹു ഫിഅലഹുമ ആ നിസ്കാരം സലാത്തുർ റഗായിബായിരുന്നാലും ബറാഅത്ത് രാവിലെ ഇത്തരം നിസ്കാരമായിരുന്നാലും അതൊക്കെ വെറുക്കപ്പെട്ട സംഗതിയാണ്. ഫുറാദ ഒറ്റക്കാണെങ്കിലും വ ജമാഅ ജമാഅത്താണെങ്കിലും. അദ്ദേഹത്തിൻ്റെ ഫത്താവൽ കുബറയിലെ 1 വോളിയം 217 പേജിൽ പരാമർശിക്കപ്പെട്ടതാണിത്. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഷാഫിഈ മദ്ഹബിലെ തന്നെ നിരവധി ഗ്രന്ഥങ്ങളിൽ അത് വെറുക്കപ്പെട്ട ബിദഅത്താണ് എന്ന് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ആ ബറാഅത്ത് രാവിലെ നോമ്പും. അതേക്കുറിച്ച് പ്രസിദ്ധനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ 2 ഷാഫിഈ എന്നറിയപ്പെടുന്ന അഗ്രഗണ്യനായ പണ്ഡിതനാണ്, അദ്ദേഹമാണ് പറഞ്ഞത് അത് ബറാമിക്കുകൾ ദീനിൽ കടത്തിക്കൂട്ടിയ ഒരു ബിദഅത്താണ്. ഫൽ വാജിബു അല സുൽത്താനി മൻഉഹും, നാട്ടിലൊരു ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ അന്ന് ആ ബറാഅത്തിനെ കൊണ്ടാടുന്നത് തടുക്കൽ അയാളെ മേൽ നിർബന്ധമാണ്. വഅലൽ ആലിമി, പണ്ഡിതന്മാർ ആ നാട്ടിലുണ്ടെങ്കിൽ റദ്ദുഹും, അത് റദ്ദി ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇന്നമാ ഷറഫു ഷഅബാൻ, ഷഅബാൻ മാസത്തിന്റെ ഷറഫ് എന്താണ്, മഹത്വം എന്താണ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമ, കൂടുതൽ സുന്നത്ത് നോമ്പ് ആ ഷഅബാനിൽ അനുഷ്ഠിച്ചിരുന്നു എന്നത് മാത്രമാണ്. ഇതുപോലെയുള്ള ഉദ്ധരണികൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് സംശയലേശമന്യെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ലൈലത്തുൽ ഖദ്ർ നിർണയ രാത്രി ഒരിക്കലും ഷഅബാൻ 15 അത് വിശുദ്ധ റമളാനിലെ ആ നിർണിതരാവാണ്. അതേക്കുറിച്ച് തന്നെയാണ് ഖുർആനിൽ സൂറത്തു ദുഹാനിലെ ആയത്ത് ആദ്യ ഭാഗത്തും പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്നും, അതുകൊണ്ട് അത്തരം മഹത്വങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇതിന് മഹത്വം കൽപ്പിക്കുന്നത് ഒരിക്കലും പ്രമാണങ്ങളുടെ പിൻബലമുള്ള കാര്യമല്ല എന്നുമൊക്കെ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ ധാരാളം പറഞ്ഞതുകൊണ്ട് തന്നെ അത്തരം ബിദഅത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായ കാര്യങ്ങളോട് കൂടുതൽ പ്രതിബദ്ധത പുലർത്തുകയും അത്തരം കാര്യങ്ങൾ, ദീനീ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയി ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശ്യങ്ങൾ അള്ളാഹു നമുക്ക് നിറവേറ്റിത്തരുകയും എല്ലാ നല്ല സംരംഭങ്ങളും അള്ളാഹു വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹുവിൻ്റെ സ്വർലോകത്ത് അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിൽ ഏറെ പ്രയാസമനുഭവിക്കുന്ന ഒരു ലോക ജനതയെ ശ്രദ്ധേയമായ ഫിലസ്തീനികൾക്ക് ഇസ്രായേലിയരുടെ മർദ്ദനങ്ങളിൽ നിന്ന്, രൂക്ഷമായ അതിക്രമങ്ങളിൽ നിന്ന് അള്ളാഹു മോചനം നൽകുകയും വിജയം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്ലി അഹ്വാല മുസ്ലിമീന ഫീ കുല്ലി മകാൻ, അല്ലാഹുമ്മ അസ്ലി ഹാല ഇഖ്വാനിനാ വ അഹ്ലീനാ ഫീ ഫിലസ്തീൻ, അല്ലാഹുമ്മ
انصر اخواننا المجاهدين في فلسطين، اللهم كن لهم معينا ونصيرا ومؤيدا وظهيرا. اللهم اصلح احوال المسلمين في كل مكان، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات، يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. والحمد لله رب العالمين برحمتك يا ارحم الراحمين.